വെൽക്കം ഓൾ നമ്മൾ എന്നാൽ എൻവയൺമെൻറ്റൽ സയൻസിലെ പൊല്യൂഷൻസ് ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പറയണത് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പൊല്യൂഷൻസ് അല്ലേ ഞങ്ങൾക്ക് അറിയണതാണല്ലോ ഞങ്ങൾ കുറേ കാലമായിട്ട് കേൾക്കണതാണല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പേപ്പറിൽ അറിയുന്നതും നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള രീതിയിലാണ് പോയിൻസ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും ഓക്കെ കാരണം ടെക്സ്റ്റിൽ ഒരുപാട് പോയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എങ്കിലും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക ഒരിക്കലും ഒരു പോയിന്റും ഒരു ടോപ്പിക്കും ഞാൻ കാണാതെ പഠിക്കണമെന്ന് പറയില്ല ഒരു ഒരു സാധനങ്ങളും നിങ്ങൾ പഠിക്കുമ്പോൾ കാണാതെ പഠിക്കരുത് ഓക്കെ മനസ്സിലാക്കി വേണം പഠിക്കാൻ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിനായാലും പിന്നീടുള്ള നമ്മുടെ ലൈഫിലായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരപ്പെടുകയുള്ളൂ പിന്നെ ഈ ഒരു ഭാഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ക്ലാസ് കുറച്ച് ആവാൻ സാധ്യതയുണ്ട് എനിക്കറിയാം ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോൾ എന്തായാലും ലെങ്ത്തി ലെങ്തിയാകുമെന്ന് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക ഓക്കെ പൊല്യൂഷൻ നിങ്ങൾക്ക് വൺ വേർഡിന് പൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ചോദിക്കാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇവിടം വരെ ഉള്ളതോ ഒന്നുകിൽ ടോട്ടൽ ഈ ഒരു സെൻറ്റൻസോ അല്ലെങ്കിൽ ഇത്രയും ഭാഗമോ എഴുതാം പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലി ഉള്ള ഒരു എൻവയറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന കാറ്റും നമ്മൾ നടക്കുന്ന മണ്ണും നമ്മൾ കുടിക്കുന്ന വെള്ളവും ഓക്കെ അതായത് ബേസിക്കായിട്ട് ഒരു ഓർഗാനിസത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഒരു എൻവയോൺമെൻറ്റിൽ പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ എൻവയൺമെൻറ്റിൽ വരുന്ന അപ്നോർമൽ ആയിട്ടുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ഓൾട്ടറേഷൻസ് ആണെങ്കിൽ പൊല്യൂഷൻ ഓക്കെ ഇനി ആ അപ്നോർമൽ ആയിട്ടുള്ള അൺഫേവറബിളായിട്ടുള്ള ഓൾട്ടറേഷൻസ് മനുഷ്യനും മറ്റ് ജീവികൾക്കും എല്ലാത്തിനും എന്തും കൂടി ആവണം ഹാമഫുള്ളാണെങ്കിലാണ് നമുക്കതിനെ പൊല്യൂഷൻ എന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ ഓക്കെ പൊല്യൂഷൻ ഇസ് ദ അപ്നോർമൽ ആൻഡ് അൺഫേവറബിൾ ഓൾട്ടറേഷൻസ് ഓഫ് ദ എൻവയറൺമെൻറ്റ്

ഇതേപോലെ ഓരോ സെക്ഷനിലും ആളുകൾ ഇതുതന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് കൂടിക്കൂടി ഗ്ലോബൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ആലോചിക്കുക പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വസ്തു മാത്രമല്ല അതുപോലെ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജീവി മാത്രമല്ല ഈ ലോകത്തുള്ളത് അല്ലേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മറ്റ് ജീവികളെയാണ് ഓക്കെ അതും കൂടി ആലോചിക്കാം അപ്പോൾ ഇനി ആരും ഒന്നും നശിപ്പിക്കാതിരിക്കുക മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സംരക്ഷിക്കാൻ നോക്കുക ഓരോ ജീവികളെയും എന്ത് ചെയ്യാൻ നോക്കുക സംരക്ഷിക്കാൻ നോക്കുക അപ്പോൾ എന്തൊക്കെയാണ് ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസിൻ്റെ റീസൺസ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ തന്നെയാണ് ഓക്കെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ കോടി ആളുകൾ ജീവിക്കുന്നുണ്ട് അല്ല എത്രയോ കോടി ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ പോപ്പുലേഷൻ അതുകൊണ്ടാണ് പല നിയമങ്ങളും ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താ ചെയ്യണേ ഒരു കുട്ടി ഒരു കുട്ടി അല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു കുട്ടി എന്നുള്ള ഒരു ഉണ്ട് കാരണം അൺകൺട്രോൾഡ് ആയിട്ട് ഹ്യൂമൻ പോപ്പുലേഷൻ വരുന്നത് കാരണമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ലേ അല്ലേ അപ്പോൾ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻസ് ആയിരിക്കും നടക്കുക ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കുന്നൊക്കെ ഇടിച്ചിട്ട് അതുപോലെ മല മലയൊക്കെ നിരത്തിയിട്ട് അതുപോലെ പാടം നികത്തിയിട്ട് പിന്നെ പുഴ നികത്തിയിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പുഴയൊക്കെ കൈയേറി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള രീതിയിൽ ഒരു പ്ലാനിങ്ങും ചെയ്യാത്ത അതിൻ്റെ എന്താണ് അതിൻ്റെ വിപരീത ഫലം എന്തൊക്കെ ഉണ്ടാവും എന്ന് എന്നാലോചിക്കാത്ത രീതിയിലുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബനൈസേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ അതൊരു കാരണമാണ് ഇനി ഇറേഷണൽ ഇൻഡസ്ട്രിയലൈസേഷൻസ് ഇപ്പോൾ ഒരു ഒരു ഫ്ലാറ്റ് ഒരു ഒന്ന് വിചാരിക്കുക ഒരു പത്ത് ഫാമിലി താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല നിയമങ്ങളും ഉണ്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് വേണം വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം നോയ്സ് അങ്ങനെയുള്ള പല പൊല്യൂഷൻസ് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ പ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് പക്ഷേ പലരും അതൊക്കെ എന്താണ് അതൊക്കെ ശരിക്കും നോക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ അങ്ങനെ കാരണം പലതിൻ്റെയും ഡ്രെയിനേജും കാര്യങ്ങളും വേസ്റ്റും മൊത്തം നമ്മുടെ പബ്ലിക്കായിട്ടുള്ള ഒരു ഒന്നെങ്കിൽ പുറത്തോട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോട്ടായിരിക്കും ഓക്കെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വാട്ടറിൻ്റെ ആ ഒരു സിസ്റ്റത്തിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഓക്കെ ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർക്കാണോ അതിനൊന്നും നിർത്താൻ പറ്റുക ആൾ അവരെ അടുത്ത് പറയാനും ശ്രമിക്കുക ഇനി ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ ഓൾട്ടറേഷൻസ് അൺഡിസൈറബിൾ ആയിട്ടുള്ള എൻവയൺമെൻ്റൽ ഓൾട്ടറേഷൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട് ടെമ്പറേച്ചർ കൂടുന്നതും ഇതിലൊക്കെ പറയുമ്പോൾ എല്ലാം ഒരുവിധം മുക്കാൽ ഭാഗവും മനുഷ്യൻ്റെ ഇടപെടലുകൾ തന്നെയാണ് ഓക്കെ അതിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഓവർ എക്സ്പ്ലോയിറ്റേഷൻസ് ഓഫ് നേച്ചുറൽ റിസോഴ്സസ് എപ്പോഴും നമ്മൾ നേച്ചുറൽ റിസോഴ്സസിൻ്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ക്രൂഡ് ഓയില് പിന്നെ കൽക്കരി അല്ല ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുക അതുമാത്രമല്ല വെള്ളം ഓക്കെ ഈ പ്ലാച്ചിമട പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ കൊക്കക്കോള കമ്പനിയൊക്കെ ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ ഊറ്റിയെടുത്തിട്ട് അവിടെയുള്ള പല പുഴകളും എല്ലാം എന്ത് ചെയ്തു വറ്റിപ്പോയി അല്ലേ അവിടെ ഒരു ഒരു ചെറിയൊരു ചെടി പോലും മുടക്കാത്ത രീതിയിലുള്ള മണ്ണായിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല അല്ലേ പണ്ട് ഉണ്ടായിരുന്ന ആളുകൾ എത്രയോ തലമുറകളായിട്ടുള്ള ആളുകൾ അവർ സംരക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടു നടന്നത് ആണിപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളത് ഓവറായിട്ടത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാമെന്നല്ല പറയണേ അല്ലേ നമ്മൾ ഒരുപാടതിനെ ആർത്തി ഓക്കെ ആ ആ ഒരു ടേം തന്നെ നമ്മൾ ഉപയോഗിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ വരേണ്ട തലമുറകൾക്ക് അത് മനുഷ്യനായിക്കോട്ടെ മറ്റേത് ജീവികളെങ്കിലായിക്കോട്ടെ അവർക്കും കൂടെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അപ്പോൾ മണ്ണാണെങ്കിലും വെള്ളമാണെങ്കിലും എന്താണെങ്കിലും ഓവർ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ വളരെ വലിയൊരു ഘടകമാണ് പിന്നെ ഇൻറ്റൻസീവായിട്ടുള്ള ആയിട്ടുള്ള അഗ്രികൾച്ചർ അഗ്രികൾച്ചർ നല്ലതാണ് പക്ഷേ ഇൻറ്റൻസീവായിട്ട് കാട് വെട്ടിത്തെളിച്ചിട്ടാണ് പല അഗ്രികൾച്ചറും ചെയ്യണേ ഇപ്പോൾ മുന്നൊക്കെ നമ്മൾ താമസിക്കുന്ന എല്ലാവരും എന്തായിരുന്നു കാട് തന്നെയായിരുന്നു പക്ഷെ അതല്ല ഓൾ ഇപ്പോൾ ഉള്ള ബാക്കി നിൽക്കുന്ന കാടുകളിൽ തന്നെ കുറേയൊക്കെ വീണ്ടും ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെട്ടിത്തെളിച്ചിട്ടാണ് ഈ ഏലം കാപ്പി അങ്ങനെയുള്ള അതുമാത്രമല്ല ഒരുപാട് അഗ്രികൾച്ചറൽ ക്രോപ്പുകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കണേ ഓക്കെ അപ്പോൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ ഒരു കാര്യമാണ് പിന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എവിടെ ഒന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റും നോക്കിയാൽ ഒന്ന് മുകളിൽ ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടവറെങ്കിലും കാണാൻ പറ്റും അല്ലേ പിന്നെ ഒരുപാട് വയറുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ടെക്നോളജിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതും എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ ആണ് പൊല്യൂഷൻ്റെ ആണ് ഇനി ലെവൽ ഓഫ് പൊല്യൂഷൻ മേ ബി സേഫ് ഈ എന്ന് പറയുന്നത് ഒരു ടാബു ആണ് സേഫ് എന്ന് പറയുമ്പോൾ ലോവർ ഓർഗാനിസത്തിൽ ചെറിയ ചെറിയ ലോവർ ഓർഗാനിസത്തിലൊക്കെ അത് അതിൻ്റെ ആ ഒരു ഡേഞ്ചറസ് കുറവായിരിക്കും ഓക്കെ അതിൻ്റെ ആ ഒരു ഹാംഫുൾ ഇഫക്റ്റ് കുറവായിരിക്കും പക്ഷേ ഹയർ ലെവൽ ഓഫ് ട്രോപ്പിക് ലെവലിലോട്ട് കടക്കുമ്പോൾ ഹ്യൂമൻസിലൊക്കെ എത്തുന്ന സമയത്ത് ഹ്യൂമൻസിൽ മാത്രമല്ല നമ്മുടെ എലിഫൻറ്റ് അങ്ങനെയുള്ള ഹയർ ലെവൽ ഓഫ് ഓർഗാനിസംസിലോട്ട് എത്തുന്ന സമയത്ത് അത് വളരെ വലിയ പ്രശ്നമായിട്ട് മാറും ബയോ അക്യുമുലേഷൻ അയോ അതുപോലെ ബയോ മാഗ്നിഫിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളായിട്ട് മാറും വിടെ ശ്രദ്ധിക്കുക ബയോ അക്കുമുലേഷൻ ആൻഡ് ബയോ മാഗ്നിഫിക്കേഷൻ വൺ വേർഡിന് ചോദിക്കാം ഫൈവ് മാർക്സിൻ്റെ എസ് സൈക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്നുള്ളത് അതിന് മുന്നേ കോമൺ ആയിട്ട് ഈ പൊള്യൂഷൻസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ അബ്നോർമലി ഓൾട്ടേഴ്സ് ദ ഡയനമിക് ആൻഡ് ഡയനമിക്സ് ഓഫ് എക്കോസിസ്റ്റം ആൻഡ് അഡ്വേഴ്സ്ലി എഫക്റ്റ് എഫിഷ്യൻസി ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് സ്പീഷീസ് ഇനി എന്താണ് പോയ്സൺ ദ ഹോൾ ബയോസ്ഫിയർ ആൻഡ് പൊസസ് സീരിയസ്

നമുക്ക് നോക്കാം ഇതൊക്കെ എന്താണ് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാതും ആണ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് എന്താണോ അതാണ് പൊല്യൂട്ടൻസ് വൺ വേർഡിന് ചോദിക്കാം എന്താണ് പൊല്യൂട്ടൻസ് എന്നുള്ളത് ഓക്കെ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് എന്തും ആണ് ഇനി പല രീതിയിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട് ഫിസിക്കൽ പൊല്യൂട്ടൻസ് ഉണ്ട് ഫിസിക്കൽ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് സൗണ്ട് റേഡിയേഷൻസ് ഒക്കെ ഈ ഫിസിക്കൽ പൊല്യൂട്ടൻസ് ആണ് ഇനി ഡെപ്പോസിറ്റഡ് പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്മോക്ക് ടാർ ഡസ്റ്റ് അതുകളൊക്കെയാണ് ഇനി ഡെപ്പോസിറ്റഡ് ജിയോഗ്രഫിക്കൽ ഉണ്ട് ഗേഷ്യസ് ഉണ്ട് പാർട്ടിക്കുലേറ്റ് ഉണ്ട് പിന്നെ ഏതാണ് മെറ്റാലിക്ക് അസിഡിക്ക് ഓർഗാനിക് സബ്സ്റ്റൻസസ് അഗ്രോ കെമിക്കൽസ് അഗ്രോ കെമിക്കൽസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ വളങ്ങൾ ഓവറായിട്ട് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുകയാണല്ലോ ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളത്തില ഇപ്പോൾ പാടത്താണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാടത്തിൽ ആ വെള്ളത്തിൽ കലർന്നിട്ട് അവിടെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ വെള്ളത്തിലുള്ള പല ജീവികളും ഉച്ച് നത്ത് പിന്നെ ഏതാണ് ഈ ചെറിയ ചെറിയ മീനുകൾ അതൊക്കെ നശിച്ചു പോകണം അല്ലേ പിന്നെ അത് വെള്ളത്തിൽ ആ ഒരു വെള്ളത്തിൽ കലർന്നിട്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൽ എത്തണു അത് വീണ്ടും ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്നെയായിരിക്കും അത് കഴിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ പല മൃഗങ്ങളും അങ്ങനെ അവർക്കും എന്തു ചെയ്യപ്പെടും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പം അങ്ങനെ ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട്

എന്താണ് ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് കൂടുതലും പൊല്യൂഷൻസ് കൂടുന്നത് ഓക്കെ നേച്ചർ ഇസ് അൺബിൾ ടു അബ്സോർവ് മോസ്റ്റ് ഓഫ് ദം ഹെൻസ് ഡേ അക്യുമുലേറ്റ് ഇൻ ദ എൻവയർമെൻറ്റ് ആൻഡ് പൊല്യൂട്ട് ദ ബയോസ്ഫിയർ എന്താണ് കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അടുക്കളയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പുറത്തോട്ട് എറിയുന്നതെന്നുണ്ടെങ്കിൽ അതായത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് കളയുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നേച്ചറിന് പതുക്കിയെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് അടുത്തൊരു ലൈഫിലോട്ട് അതിനെ നയിക്കാൻ പറ്റും പക്ഷേ കൂടുതലും ആവുമ്പോൾ അങ്ങനെയല്ല ചെയ്യുക അത് അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യാം ഓക്കെ ഇൻ ജനറൽ പൊല്യൂട്ടൻസ് ഇൻക്ലൂഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് കെമിക്കൽ ഓർ ജിയോഗ്രഫിക്കൽ സബ്സ്റ്റൻസസ് ബയോളജിക്കൽ സബ്സ് ഓർഗാനിസംസ് ആൻഡ് ദെയർ പ്രോഡക്റ്റ്സ് ഇനിയാണ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഫൈവ് മാർക്സിൻ്റെ എസ്സേക്ക് വരെ വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ബയോഡിഗ്രേഡബിളും നോൺ ബയോഡിഗ്രേഡബിളും ഇതൊക്കെ ശരിക്കും ടു മാർക്സിനാണ് ചോദിക്കുക ഓക്കെ ഫൈവ് മാർക്സിനല്ല ബയോഡിഗ്രേഡബിൾ നോൺ ബയോഡിഗ്രേഡബിള് ടു മാർക്സിനെ ചോദിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ബയോഡിഗ്രേഡബിൾ നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ബയോഡിഗ്രേഡബിൾ നോക്കാം ഇത് എല്ലാതും പൊല്യൂട്ടൻസിൻ്റെ പൊല്യൂട്ടൻസിൻ്റെ നമ്മൾ രണ്ടായിരത്തി ഇരിക്കുമ്പോൾ അതിൽ വരുന്നതാണ് അപ്പോൾ ഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എൻവയൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റണം ഓക്കെ അവിടെയുള്ള മണ്ണിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോ മൈക്രോഓർഗാനിസത്തിന് ഇപ്പോൾ ചെറിയ ചെറിയ കെമിക്കൽ ആക്ഷൻസിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റണം അതിന് ആ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുതാക്കാനും വീണ്ടും അതിനെ മറ്റൊരു ഓർഗാനിസത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി കൺവേർട്ട് ചെയ്യാനും പറ്റുകയാണെങ്കിൽ അതാണ് ഡീഗ്രേഡബിൾ ആയിട്ടുള്ളത് ഡൊമസ്റ്റിക് വേസ്റ്റുകൾ സീ വേസ്ഡ് സീ വേജുകൾ പിന്നെ സൾഫേറ്റിൻ്റെ നൈട്രേറ്റ് കാർബണേറ്റുകൾ ഓർഗാനോ ഫോസ്ഫറസ് പെസ്റ്റിസൈഡുകൾ അതൊക്കെ ഇങ്ങനെ ഉള്ളതിന് എക്സാമ്പിളാണ് ഓക്കെ അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് ഇനി നോൺ ബയോഡിഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ പൊല്യൂട്ടൻസ് ആർ ഹൈലി പെർസിസ്റ്റൻറ്റ് ആൻഡ് ദി വിൽ നോട്ട് യൂഷ്വലി ഡീകമ്പോസ് ഓർ ഡീകമ്പോസ് വെരി സ്ലോലി ആൻഡ് നോർമൽ എൻവയോൺമെൻറ്റൽ ഓർ നാച്ചുറൽ കണ്ടീഷൻസ് സോ ദി കണ്ടിന്യൂ ടു പെർമിയേറ്റ് ദി എൻവയൺമെൻറ്റ് ലോങ്ങ് ആഫ്റ്റർ ദ റിലീസ് എന്താണ് നമ്മുടെ മണ്ണിലുള്ള മൈക്രോഓർഗാനിസത്തിന് ഒന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഒരു നോർമലായിട്ടുള്ള നമ്മളൊരു അമ്പത് വയസ്സായ കിറ്റ് എന്ന് പറയുന്ന പോലെ ആ ഒരു കിറ്റിൻ്റെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതൊന്ന് മണ്ണിൽ ലയിച്ച് തീരെ ചേരാൻ നോക്കിയാലേ ഇരുന്നൂറ് വർഷമോ അതിൽ കൂടുതലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അത്രയും കാലം ഒരു കിറ്റ് കെടുക്കുകയാണെങ്കിൽ തന്നെ എത്ര സമയം പിടിക്കും അപ്പോൾ എത്രയോ കിറ്റുകൾ ഒരു കിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ എത്രയോ നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നേച്ചുറലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസങ്ങൾക്ക് മൈക്രോ ഓർഗാനിസങ്ങൾക്ക് വളരെ പതുക്കെ വളരെ പതുക്കെ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അല്ലെങ്കിൽ തീരെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും പതുക്കെ പതുക്കെ നമ്മുടെ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും ഓക്കെ ആസ് എ റിസൾട്ട് ഡി അക്യുമുലേറ്റ് ഇൻ ദ എക്കോസിസ്റ്റം ആൻഡ് ഗെറ്റ് പ്രോഗ്രസീവ്ലി മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് ഫ്രം ലോവർ ടു ഹയർ ട്രോപ്പിക് ലെവൽസ് ഇനി എന്ത് ചെയ്യും അത് ഇങ്ങനെ എന്താണ് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാതെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഇങ്ങനെ എന്താണ് ഒരു വേസ്റ്റ് വേസ്റ്റ് മാത്രമായി പോകും ഓക്കെ ദിസ് ഈസ് കോൾഡ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓർ ബയോളജിക്കൽ ആംബ്ലിഫിക്കേഷൻ ഹെവി മെറ്റൽ പാർട്ടിക്കിൾസ് റെസ് റെസിസ്റ്റ് സബ്സ്റ്റൻസസ് ആസ് പ്ലാസ്റ്റിക് പോളിത്തീൻ റബ്ബർ അതുപോലെയുള്ള സാധനങ്ങൾ ഡി ഡി ടി ഡി ഡി ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉറുമ്പ് പൊടിയൊക്കെ ഉണ്ടല്ലോ ഉറുമ്പിനിടുന്നത് അതൊക്കെ ഈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷന് കാരണമാണ് അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഈ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷനും ബയോ അക്കമിലേഷനൊക്കെ രണ്ടും രണ്ടാണ് ഓക്കെ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം അപ്പോൾ ഇതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അതായത് നോൺ ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇങ്ങനെ എന്താണ് പ്രോഗ്രസീവ്ലി അതിൻ്റെ ആ ഒരു അക്യുമുലേഷൻ കൂടുന്ന സമയത്ത് അങ്ങനെ വരുന്നതാണ് ബയോളജിക്കൽ അക്യുമുലേഷൻ ഓക്കെ ഇനി ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ എന്താന്ന് നോക്കിയാൽ ബയോ മാഗ്നിഫിക്കേഷൻ ഓർ ബയോളജിക്കൽ ആംപ്ലിഫിക്കേഷൻ ഇസ് ദ പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദ സബ്സ്റ്റൻസി സക്സസീവ് ട്രോപ്പൽ ട്രോപ്പിക് ലെവൽസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു ദ ഹയർ level of consumers this is quite distinct from the bioaccumulation which include uh, which involves the progressive increase in the concentration of chemical substances in the tissues of a plant or an animal the progressive concentration of persistent non biodegradable pesticides in the different entropic level, different entropic levels of an ecosystem is a typical example of biomagnification ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസസ് ഇപ്പോൾ ഡി ഡി ടി തന്നെ ഡി ഡി ടി എന്നൊന്നും ആലോചിക്കുക ഡി ഡി ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉറുമ്പിനെ കൊല്ലാൻ വേണ്ടി വേണ്ടിയിടുന്നതാണ് ഉറുമ്പ് ബോഡിയിലുള്ളതാണല്ലേ അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗ്രാജ്വലി നമ്മുടെ വെള്ളത്തിൽ ലയിക്കും അങ്ങനെ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ് അത് അബ്സോർബ് ചെയ്യും ഇനി ആ പ്ലാന്റ്സിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒരു തക്കാളി ചെടിയാണ് അത് വലിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ ആ തക്കാളി നമ്മൾ എടുക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെത്തും അല്ലേ അങ്ങനെ എത്തും അതുപോലെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജീവി ആ ഒരു പ്ലാന്റ് കഴിച്ചു ആ പ്ലാന്റ് പിന്നെ നമ്മൾ ആ ഒരു ജീവിയെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെത്തും അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യാണ് പ്രോഗ്രസീവ്ലി നമ്മുടെ ബോഡിയിലുള്ള ഇപ്പോൾ ടി ടി പോലുള്ള ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നതും അല്ല പുറം തള്ളപ്പെടുന്നതും അല്ല അതങ്ങനെ തന്നെ നമ്മുടെ ബോഡിയിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കും ഓക്കെ അങ്ങനെ എന്ത് ചെയ്യും ഇപ്പോൾ നമ്മുടെ മാത്രമല്ല കേട്ടോ ഏതാണെന്നുണ്ടെങ്കിലും ഹയർ ട്രോപ്പിക് ലെവലിലോട്ട് എത്തുന്ന സമയത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബയോ അക്യുമുലേഷൻസ് ഒക്കെന്നൊക്കെ പറയുന്നത് ഓക്കെ ബയോ അക്യുമുലേഷൻ അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക നിങ്ങൾക്ക് വരാറുണ്ട് ഓക്കെ ക്വസ്റ്റൻ്റെ വരും ഡിഫറൻസ് എന്താണ് ബയോ മാഗ്നിഫിക്കേഷൻ്റെയും ബയോ അക്യുമുലി അക്യുമുലേഷൻ്റെ ഒക്കെ ഡിഫറൻസ് എന്താണെന്നും ചോദിക്കും അതുപോലെ ഇത് ഓരോന്നും എന്താണെന്നും ചോദിക്കും ഡിഫറൻസും ചോദിക്കും ഓരോന്നും എന്താണെന്നുള്ളതും ചോദിക്കും ഇനി ആ ഒരു പ്രോഗ്രസീവായിട്ടുള്ള അതിൻ്റെ അത് വരുന്ന ഒരു രീതിയാണ് പറയണേ ഇപ്പോൾ ഡി ഡി ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി ഡി ടി ഇപ്പോൾ പെസ്റ്റുകൾക്കൊക്കെ ബെസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാഡി ഫീൽഡിൽ ഒരു നെല്പ്പാടത്ത് തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുമ്പോൾ അതൊക്കെ ആ ഒരു റൈസ് പ്ലാന്റും കുറച്ച് വലിച്ചെടുക്കും അല്ലേ അത് നമ്മുടെ നെല്ല് കുറച്ച് വലിച്ചെടുക്കും അങ്ങനെ നെല്ല് വലിച്ചെടുത്തിട്ട് നമ്മളത് എന്താണ് ഒന്നെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെത്തും അല്ല വേറൊരു വഴിയും കൂടിയില്ലേ ഇപ്പോൾ പശു പശുവിൻ്റെ ബോഡിയിൽ അത് എത്തുകയാണ് ഓക്കെ അതായത് പശുവിന് നമ്മൾ വൈക്കോല് തിന്നാൻ കൊടുക്കുമല്ലോ അങ്ങനെ വൈക്കോല് പശു കഴിക്കുകയാണ് അപ്പോൾ ഗ്രാജ്വലി പശു ഇങ്ങനെ വൈക്കോല് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെയും പശുവിൻ്റെ മേത്തും എന്തു ചെയ്യും ഈയൊരു ഡി ഡി ടിൽ കണ്ടൻറ്റ് കൂടി കൂടി അക്യുമുലേഷൻ നടന്നു വരും ഇനി ആ പശുവിൻ്റെ പാല് നമ്മളെടുത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ വരുത്തും ഓക്കെ അപ്പോൾ ഇതൊരു ചെയിൻ ആക്ഷൻ പോലെ വർക്ക് ചെയ്യുന്നതാണ് എന്ത് ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ